ഒരു ചിക്കൻ കറി പരീക്ഷിക്കാൻ പോവുകയാണ്. ചിക്കൻ കറിയുടെ പേര് ഡിംഗോൾഫി ചിക്കൻ കറി. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് തൈര്, നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ വയ്ക്കുക. നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് വയ്ക്കുക. ഒരു വട്ടത്തിലുള്ള പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് 2 സ്പൂൺ മല്ലി, 1/2 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ ജീരകം, 1 സ്പൂൺ കസൂരിമെത്തി. കസൂരിമെത്തി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ഉലുവയുടെ ഇലയാണ്. 9 വറ്റൽമുളക്, 1 പിടി അണ്ടിപ്പരിപ്പ്. പവർ പണം 10 പോയാലും പവർ വരട്ടെ എന്ന്. പവർ ഒന്നുകൂടെ കൂട്ടാനായിട്ട് കുറച്ച് ബദാം പരിപ്പ്. ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് തട്ടി കറുമുറേ കറുമുറേ വറുത്തെടുക്കുക. ഇനി ഇതിനെ ഈ പാനിലിട്ട് തെക്കോട്ടും വടക്കോട്ടും ഇളക്കുക. വട്ടം കറക്കി കുത്തിപ്പൊടിക്കുന്ന മെഷീനിലേക്ക് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് പൊടിച്ചെടുക്കുക. നമ്മുടെ ഡിംഗോൾഫി ചിക്കൻ കറിക്കുള്ള ഡിംഗോൾഫി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് വയ്ക്കാം. സവാള അരി 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 കറി ഉണ്ടാക്കുന്ന പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് അരിയുമ്പോൾ ഒരാവശ്യമില്ലാതെ മനുഷ്യനെ കരിയിക്കുന്ന 3-4 സവാള അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കളർ ഉള്ളി ഇത് ഈ ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ ഡിംഗോൾഫി മസാല ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ദേഹമാസത്തിലെ മസാല ചേർത്ത് കുളിച്ച് കിടക്കുന്ന നമ്മുടെ ചിക്കനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി കുത്തിയിളക്കി ഒരുമിച്ചാക്കി കൊടുക്കുക. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മൂട്ടിൽ നല്ലപോലെ തീ കൂട്ടി കൊടുത്തോളി. ഇത് ഇവിടെ കിടന്ന് വെന്തോട്ടെ. ഈ കുത്തിമറഞ്ഞ് തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് കുറച്ച് മുളക് അങ്ങോട്ട് എടുത്ത് കീറി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിനെ ഒന്ന് മൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ലേശം ഉപ്പിട്ട് അങ്ങോട്ട് ഇളക്കുക. കറിയുടെ ടേസ്റ്റിൻ്റെ മൊഞ്ച് കൂട്ടാനായിട്ട് കുറച്ച് ഫ്രഷ് ക്രീം എടുത്ത് നമുക്ക് കറിയിലേക്ക് അങ്ങോട്ട് ഇളക്കി ഉപയോഗിക്കുക. കോൺക്രീറ്റ് കുഴയ്ക്കുന്ന പോലെ തെക്കും മുടക്കും അങ്ങോട്ട് ഇളക്കിയെടുക്കുക. രുചിയുടെ മൊഞ്ച് കൂട്ടാനായിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് അങ്ങോട്ട് ഇളക്കാം. കറിയിലെ ആഡംബരത്തിൻ്റെ അവസാനത്തെ വാക്ക് കറിവേപ്പില അങ്ങോട്ട് കീറിയിട്ട് കൊടുക്കുക ഒരു 3-4 തണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇനി ഒന്ന് തിളച്ചാൽ റെഡിയായി. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം. നമ്മുടെ ഡിംഗോൾഫി ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് അടിച്ചമർത്തപ്പെട്ട കുറച്ച് പൊറോട്ട ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ ഏകദേശം 2 കിലോ മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, 2 കോഴിൻ്റെ മുട്ട, 1/2 കപ്പ് പാല്, 2 സ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കും. അപ്പം നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് പേഞ്ഞെടുത്ത മാവിനെ കുറച്ച് എണ്ണ തേച്ച് ഏകദേശം ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് കാണാം. 1 മണിക്കൂർ കഴിഞ്ഞ് ഈ ഫുട്ബോൾ പോലെ ഇരിക്കുന്ന മുതലിനെ നമുക്ക് ടെന്നീസ് ബോൾ പോലെ ആക്കിയെടുക്കണം. നമ്മുടെ ടെന്നീസ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീശി അടിക്കലാണ് സാറേ ഇവൻ്റെ മെയിൻ. അപ്പോൾ ഇവനെ വീശി അടിച്ച് വേണം നമുക്കിനി റെഡിയാക്കിയെടുക്കാൻ. ഒരു ബോളിനെ അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് കൈകൊണ്ട് ഇങ്ങനെ പരത്തി 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 വലുതാക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക, അങ്ങോട്ട് അടിക്കുക. വീശി അടിച്ചവനെ അങ്ങോട്ട് രണ്ടായിട്ട് കീറി എടുത്തിട്ടത് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് ഒരൊറ്റ ചുറ്റൽ. അപ്പോൾ നമ്മൾ വീശി വെച്ചേക്കുന്നതിനെ വീണ്ടും എടുത്ത് വീണ്ടും മർദ്ദിച്ച് വീണ്ടും മർദ്ദിച്ച് അതിനെ ഒരു പൊറോട്ടയുടെ ഷേപ്പിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ കല്ലിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചൂട് കല്ലിലേക്ക് നമ്മളെ മർദ്ദിച്ച് അവശനാക്കിയ പൊറോട്ടയെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. മർദ്ദനമേറ്റ പൊറോട്ടകൾ കല്ലിൽ കിടന്ന് ആവി പറത്തുന്നു. ഗോൾഫി ചിക്കൻ കറിയും നല്ല ആവി പറക്കുന്ന പൊറോട്ടയും നമുക്കിനി ഇതിനെ വെച്ച് കിഴി കെട്ടിയെടുക്കാം. വാഴയില വെട്ടി അങ്ങോട്ട് വാട്ടി അതിലേക്കൊരു 4 പൊറോട്ട അങ്ങോട്ട് വാരി വിതറുക. അതിലേക്ക് നല്ല തിക്ക് ഗ്രേവിയോടുകൂടിയ നമ്മുടെ ഡിംഗോൾഫി ചിക്കൻ അങ്ങോട്ട് എടുത്ത് വയ്ക്കുക. ഒന്നുകൂടി വയ്ക്കുക. വീണ്ടും 1 ലെയർ പൊറോട്ട വെച്ചു. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മുടെ ഡിംഗോൾഫി ചിക്കൻ. വീണ്ടും 1 ലെയർ പൊറോട്ട. വീണ്ടും നമ്മുടെ ഡിംഗോൾഫി ചിക്കൻ.
അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കിഴി നമ്മൾ കെട്ടിയെടുക്കുന്നു. നമ്മുടെ കിഴി കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇത് നമ്മുടെ ചെമ്പിലേത് നേരെ അപ്പച്ചെമ്പിലേത്. നമ്മുടെ കിഴി നല്ല അടിപൊളിയായിട്ട് ആവി കയറി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് അഴിച്ചു നോക്കാം. നല്ല ആവി പറക്കുന്ന നമ്മുടെ ഡിംഗോൾഫി ചിക്കനും തട്ടിക്കൂട്ട് പൊറോട്ടയും ഇവിടെ റെഡിയായിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, ഇത് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഓൾ.